നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാം. ഞാനും ലൈബ വെഡിങ് സെന്ററും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടും പാടം, വണ്ടൂർ. അഭിമാനത്തിന്റെ 30 വർഷം സഫ ജ്വല്ലറി, ഇന്ത്യ, UAE ആൻഡ് KSA. ഇഡിയും എൻഐയും മണിക്കൂർ കണക്കിന് ചോദ്യം ചെയ്ത മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജംഗ്ഷനിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. കാളികാവ് റോഡിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ 4 റോഡുകളും ചുറ്റി സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. തുടർന്ന് പ്രതിഷേധം കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. എൻഐയെ ചോദ്യം ചെയ്ത KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് നടത്തുന്ന ഈ ഉപരോധത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പത്ത് മിനിറ്റോളം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസെത്തി നീക്കം ചെയ്തു. ഇത് ചെറിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു. ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് അടക്കം 7 പേരിൽ പോലീസ് കേസെടുത്തു. ഒരു
കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി അതിശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് വണ്ടൂർ അങ്ങാടിയിലും നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സമരപരിപാടി നടന്നത്. സമരം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ പോലീസ് അധികാരികൾ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, യൂത്ത് ലീഗും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും നടത്തുന്ന ഈ സമരപരിപാടികൾ അത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന ഒരു സമരപരിപാടിയല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കെ ടി ജലീൽ ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിനെക്കുറിച്ച് വളരെ ബാലിശമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മതപരമായിരിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ സി പി എമ്മും ജലീലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് കെ ടി ജലീൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിനെതിരെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരിൽ അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്ന തട്ടിപ്പിനെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സമരപരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജലീൽ ഇപ്പോൾ പറയുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർലി ഷിഹാബ് തങ്ങൾ പ്രസ്താവന നടത്തിയാൽ ഞാൻ രാജിവെക്കാമെന്നാണ് പറയുന്നത്. ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഭരണാധികാരിയായിരിക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തെളിയുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം പാണക്കാട് സയ്യിദ് ഹൈദർലി ഷിഹാബ് തങ്ങൾ പ്രസ്താവന നടത്തിയാൽ രാജിവെക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ട് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് കൃത്യമായി ഈ കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. ഞങ്ങൾക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ട ജലീലിനോട് സൂചിപ്പിക്കാനുള്ളത്, പാണക്കാട് സയ്യിദ് ഹൈദർലി ഷിഹാബ് തങ്ങൾ താങ്കൾ പറയുമ്പോൾ പ്രസ്താവന നടത്താൻ ഉള്ള ഒരാളല്ല. ഞങ്ങൾക്കറിയാം താങ്കൾക്കിപ്പോൾ ആവശ്യം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന കൃത്യമായ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് കേരളം ഇത്രയും പ്രക്ഷുബ്ധമായിരിക്കുന്ന സമരപോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും കൃത്യമായ അധികാര ദുർവിനിയോഗം നടത്തി എന്ന് തെളിഞ്ഞിട്ടും കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും രണ്ടാമത്തെ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആ സഭയിൽ സഭ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറുപടി പറയാൻ ബാധ്യതയുള്ള സഖാവ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ രണ്ടാമനായ മന്ത്രിയെ അദ്ദേഹം ബന്ധു നിയമനത്തിൻ്റെ പേരിൽ എടുത്ത് പുറത്തേക്കിട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് ബന്ധു നിയമനം ഉൾപ്പെടെ അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗങ്ങൾ ഒരുപാട് നടത്തി അവസാനം കേന്ദ്ര ഏജൻസിയായിരിക്കുന്ന എൻ ഐ എ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കെ ടി ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ആത്മാഭിമാനമുള്ള യഥാർത്ഥ സഖാക്കൾക്ക് കൂടിയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇ പി ജയരാജനില്ലാത്ത ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് കെ ടി ജലീലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നത് എന്നറിയാൻ ഈ കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാൻ യൂത്ത് ലീഗ് ആഗ്രഹിക്കുക. വി എ കത്തങ്ങൾ, ഷൈജൽ എടപ്പറ്റ, എം ടി അലി നൌഷാദ്, നിസാജ് എടപ്പറ്റ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടൂരിൽ മഞ്ചേരി റോഡിൽ വിലക്കുറവിൽ വിസ്മയം തീർത്ത് ഗുണമേന്മയുള്ള വിവിധ തരം ഡ്രസ്സുകളുടെ കമനീയ കളക്ഷനുമായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഞങ്ങളുടെ പ്രത്യേകതയാണ്. വണ്ടൂരിന്റെ ഷോപ്പിംഗിന് ഇനി പുത്തൻ അനുഭവം. ട്രെൻഡ് സെറ്റർ, ഫാക്ടറി ഔട്ട്ലെറ്റ്, ലുബ്ന തിയേറ്ററിന് സമീപം, വണ്ടൂർ.